പൂങ്കുടിദ്വീപ് എന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന 18 വയസ്സുള്ള വിദ്യ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള മഹാവിദ്യാലയ എന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. എല്ലാ ദിവസവും തൻ്റെ 2 കൂട്ടുകാരികളുമായിട്ടാണ് സ്കൂളിൽ സൈക്കിളിൽ പോകുന്നത്. അന്നത്തെ ദിവസം 2015 മെയ് 13 രണ്ട് കൂട്ടുകാരികൾക്കും സുഖമില്ലാത്തത് കൊണ്ട് സ്കൂളിൽ വരുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് സ്കൂളിൽ പോകേണ്ട നിർബന്ധത്തിൽ വരികയാണ് വിദ്യ. അങ്ങനെ രാവിലെ 7:30 വീട്ടിൽ നിന്നും അമ്മയോട് യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് പോവുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 3 മണിയാകുമ്പോൾ തിരിച്ചു വീട്ടിലേക്ക് എത്തും. ആ ഒരു സമയവും നോക്കി അമ്മ കാത്തിരിക്കും വിദ്യയെ. അന്നത്തെ ദിവസവും 3 മണി കഴിഞ്ഞിട്ടും വിദ്യയെ വരാനായിട്ട് കണ്ടില്ല. അല്പസമയം കൂടെ കാത്തിരിക്കുകയാണ്. എന്നിട്ടും കാണാത്തത് കൊണ്ട് സഹോദരനായ നിഷാന്തനോട് സഹോദരി വരാത്ത കാര്യം പറയുന്നു. രണ്ടുപേരും മോട്ടോർ സൈക്കിളിൽ അവർ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് പോയി അന്വേഷിക്കുകയാണ്. എന്നാൽ സ്കൂളിലെ അധികൃതർ പറഞ്ഞത് ഇന്നത്തെ ദിവസം വിദ്യ സ്കൂളിൽ വന്നിട്ടില്ല എന്നാണ്. സ്കൂളിൽ വന്നിട്ടില്ല, വീട്ടിലെത്താനും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ വിദ്യ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? വിദ്യക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? 2015 ശ്രീലങ്കയിൽ ഒരുപാട് ചർച്ചാ വിഷയമായ ഒരുപാട് പോരാട്ടങ്ങൾക്കിടയാക്കിയ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. നവംബർ 25 ശിവലോകനാഥൻ സരസ്വതി ദമ്പതികൾക്ക് 3-ാമതായി ജനിച്ച മകളാണ് വിദ്യ. മൊത്തം 3 മക്കളാണുള്ളത്. അതിൽ അവസാന്റെ മകളായതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹവും വാത്സല്യവും കൊടുത്ത് വളർത്തിയ മകളായിരുന്നു വിദ്യ. അവൾക്ക് പഠിത്തത്തിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ചേച്ചിയോടായിരുന്നു അവൾക്ക് ഒരുപാട് ഇഷ്ടം കൂടുതൽ. ആ സമയത്ത് ശ്രീലങ്കയിൽ ആഭ്യന്തര പ്രശ്നം ഒരുപാട് നടക്കുന്നത് കൊണ്ട് കൊളംബയിലായിരുന്നു 6-ാം ക്ലാസ് വരെയും പഠിച്ചിരുന്നത്. അതിനുശേഷം 2009 പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം തിരികെ അവരുടെ ഗ്രാമമായ പൂങ്കുടിദ്വീപിലേക്ക് തന്നെ വരുന്നു. വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള മഹാവിദ്യാലയ സ്കൂളിലാണ് അതിനുശേഷം പഠിച്ചത്. എപ്പോഴും തൻ്റെ 2 കൂട്ടുകാരികളുമായിട്ടാണ് സ്കൂളിലേക്ക് സൈക്കിളിൽ വിദ്യ പോകുന്നത്. അവൾക്ക് ജേർണലിസ്റ്റ് ആകണം എന്നുള്ളതായിരുന്നു ചെറിയ പ്രായം മുതലുള്ള ആഗ്രഹം. മാത്രമല്ല ആ ഒരു സ്കൂൾ കാലത്ത് തന്നെ അവളൊരു പട്ടിയെ വീട്ടിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു. ആ പട്ടിക്ക് കുട്ടി എന്ന പേരും കൊടുക്കുകയാണ്. ഇങ്ങനെ സന്തോഷമായി കഴിയുന്ന ഒരു സമയം. കറക്റ്റ് 2015 മെയ് 13 എല്ലാ ദിവസത്തെയും പോലെ സ്കൂളിൽ പോകാനായിട്ട് റെഡിയാവുകയാണ്. പക്ഷെ അന്നത്തെ ദിവസം തൻ്റെ 2 കൂട്ടുകാരികൾക്കും തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കുന്ന 2 കൂട്ടുകാരികളാണ് എപ്പോഴും കൂടെ പോകാറുള്ളത്. അവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒറ്റയ്ക്ക് സ്കൂളിൽ പോകേണ്ട നിർബന്ധത്തിൽ വരികയാണ് വിദ്യ. സാധാരണ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ സഹോദരനായ ചേട്ടനായ നിഷാന്തനാണ് 2-വീലറിൽ അവളെ സ്കൂളിൽ കൊണ്ടാക്കുക. പക്ഷെ അന്നത്തെ ദിവസം സഹോദരൻ പുറത്ത് ജോലിക്ക് പോയതുകൊണ്ട് ഒറ്റയ്ക്ക് സ്കൂളിൽ പോകേണ്ടി വരികയാണ്. അമ്മയോട് രാവിലെ 7:30 യാത്ര പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷെ ആ ഒരു അമ്മ അറിഞ്ഞിരുന്നില്ല അതാണ് തൻ്റെ മകളെ അവസാനമായി കാണുന്ന ദിവസമെന്ന്. വൈകുന്നേരം ഒരുപാട് ലേറ്റായിട്ടും തിരികെ മകളെ വീട്ടിലേക്ക് കാണാത്ത അമ്മ ഒരുപാട് ഭയപ്പെടുകയാണ്. ഒത്തിരി സമയം വെയിറ്റ് ചെയ്തിട്ടും കാണാത്തത് കൊണ്ട് സഹോദരൻ വന്നപ്പോൾ, നിഷാന്തൻ വന്നപ്പോൾ വിദ്യ വരാത്ത കാര്യം പറയുകയാണ്. രണ്ടുപേരും 2-വീലറിൽ സ്കൂളിലേക്ക് പോയി അന്വേഷിക്കുകയാണ്. സ്കൂളിലെ അധികൃതർ പറഞ്ഞത് മകളായ വിദ്യ ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല എന്നാണ്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് 2 കിലോമീറ്റർ അകലെയാണുള്ളത്. ഈ 2 കിലോമീറ്ററിനിടയ്ക്ക് അവൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയാണ്. അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് വിദ്യയുടെ കൂട്ടുകാരികളെല്ലാം കോൾ ചെയ്തിട്ട് അവരുടെ വീട്ടിലുണ്ടോ അല്ലെങ്കിൽ അവൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയാണ്. അവർക്ക് യാതൊരുവിധ വിവരവും കിട്ടാത്തത് കൊണ്ട് ഇവരുടെ പാരൻസും ഫാമിലിയും തീരുമാനിക്കുകയാണ് പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി തൻ്റെ മകളായ വിദ്യയെ കാണാനില്ല എന്നൊരു കംപ്ലൈൻറ്റ് അമ്മ കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള പോലീസ് ഓഫീസർ പറഞ്ഞത് മകൾ ഒരു പക്ഷേ ആരെങ്കിലുമായും പ്രണയത്തിലായിരുന്നിരിക്കാം, അങ്ങനെ അവനുമായി ഒളിച്ചോടിയതായിരിക്കാം എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ വിദ്യയുടെ അമ്മയായ സരസ്വതിക്ക് ഒരുപാട് ദേഷ്യം വരികയാണ്. എൻ്റെ മകൾക്ക് അങ്ങനെയുള്ള പ്രണയമൊന്നും തന്നെ ഇല്ല, അവൾ ഒരിക്കലും ഒളിച്ചോടുകയില്ല, നിങ്ങളിതിനെ ഒരു കംപ്ലൈൻറ്റായി എടുക്കുകയും ഇതിനുള്ള ആക്ഷൻസ് പെട്ടെന്ന് തന്നെ എടുക്കണമെന്നും പറയുകയാണ്. അങ്ങനെ രാത്രി ഏകദേശം 1:00 വരെയും ആ ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ പാരൻസ് ഇരിക്കുകയാണ്. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ആക്ഷൻസും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സഹോദരനായ നിഷാന്തൻ വിചാരിക്കുന്നത് ഇവരെ വിശ്വസിച്ചിട്ട് കാര്യമില്ല, നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി തൻ്റെ ഫ്രണ്ട്സിനെയും ആ ഒരു ഗ്രാമത്തിലെ ആളുകളെയും വിളിച്ചുകൊണ്ട് നാട് മുഴുവനും അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. ഈ വീടിനും സ്കൂളിനും ഇടയിലുള്ള 2 കിലോമീറ്റർ അകലം എന്ന് പറയുന്നത് കാട് നിറഞ്ഞ പ്രദേശമാണ്. നടുവിലൂടെ മാത്രം ഒരു റോഡ് ഉണ്ടാകും, 2 സൈഡിലും ഒരുപാട് കാടായിരിക്കും. എല്ലാവരും ആ ഒരു കാട്ടുപ്രദേശത്തെല്ലാം തന്നെ അന്വേഷിക്കുകയാണ്. കൂടെ വിദ്യ വളർത്തിയിരുന്ന ആ ഒരു പട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി അന്വേഷണങ്ങൾ തുടരുകയാണ്. ആ സമയത്ത് മഴയും പെയ്യുന്നുണ്ട്.
അത് രാവിലെ 5 മണിയായപ്പോൾ വിദ്യയുടെ ഒരു പട്ടി അവളുടെ ചെരുപ്പം എടുത്തുകൊണ്ട് സഹോദരനായ നിശാന്തന്റെ അടുത്ത് വരികയാണ്. അവൻ പെട്ടെന്ന് ആ ഒരു ചെരുപ്പ് നോക്കിയ സമയത്ത് തന്റെ സഹോദരിയുടെ ചെരുപ്പാണ്. അങ്ങനെ ആ പട്ടിയെയും ഫോളോ ചെയ്തുകൊണ്ട് കാട്ടിലൂടെ നടക്കുന്ന സമയത്താണ് അവളുടെ ചെരുപ്പ്, സൈക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് പല സാധനങ്ങളും അവിടെ അവിടെ ചിതറിക്കിടക്കുന്നത് കാണുകയാണ്. വീണ്ടും അതിനെല്ലാം എടുത്ത് തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് വിദ്യയുടെ സ്കൂൾ ബാഗും അവിടെ നിന്ന് കിട്ടുന്നു. ആ പട്ടിയുടെ പുറകെ തന്നെ നിശാന്തൻ പോകുന്ന സമയത്താണ് കാടുകൾക്കിടയിൽ തന്റെ സഹോദരിയായി വിദ്യയെ അവൻ കാണുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോകുന്ന നിശാന്തൻ കണ്ടത് അവൾ തലമുടി കെട്ടിയിരുന്ന റിബൺ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ കൈയും കാലും ഇറുക്കി കെട്ടിയിരിക്കുകയാണ്. മാത്രമല്ല അവളുടെ അടിവസ്ത്രം മൂരി അവളുടെ വാക്യകത്ത് വെച്ചിരിപ്പുണ്ട്. ശരീരത്തിലും മുഖത്തും എല്ലാം ഒരുപാട് മുറിവുകൾ കാണുന്നുണ്ട്. ഉടനെ തന്നെ തന്റെ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു വിവരം അറിയിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്നും ആവശ്യപ്പെടുന്നു. പക്ഷെ അത്രയും പറഞ്ഞിട്ടും ആ ഒരു ഏരിയ പോലീസ് അങ്ങോട്ടേക്ക് വരാനോ യാതൊരുവിധ അന്വേഷണങ്ങൾ നടത്താനോ തയ്യാറായില്ല. നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നറിയാത്ത നിശാന്തൻ ആ നാടിന്റെ എമർജൻസി നമ്പറായ 119 കോള് ചെയ്ത് വിവരങ്ങൾ അറിയിക്കുന്നു. ഏകദേശം 11 മണിയോടുകൂടി, രാവിലെ 11 മണിയോടുകൂടി പോലീസിന്റെ ഒരു ടീം തന്നെ അവിടെ എത്തുകയാണ്. പക്ഷെ അവരെത്തുന്നതിന് മുൻപ് തന്നെ ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. പോലീസ് വന്ന് അവളുടെ ബോഡി എടുക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് അയക്കുകയും ചെയ്യുന്നു. വിദ്യ മരിച്ചു എന്ന് കേട്ടപ്പോൾ ശ്രീലങ്കയിലെ തമിഴരെല്ലാം തന്നെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്താൻ തുടങ്ങി. ഈ പോരാട്ടങ്ങളെല്ലാം സ്ട്രോങ് ആയപ്പോൾ എങ്ങനെയും ഈ ഒരു കേസ് തെളിയിക്കണം എന്നുള്ള നിർബന്ധത്തിലേക്ക് പോലീസ് വരികയാണ്. അങ്ങനെ ആദ്യഘട്ടമായിട്ട് ഡോഗ് സ്ക്വാഡിനെ വെച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ സംശയത്തിന്റെ പേരിൽ ആ ഏരിയയിൽ താമസിക്കുന്ന ഭോപാലസിംഗം, ഇന്ദ്രകുമാർ, ജയകുമാർ, ദേവകുമാർ ഇങ്ങനെ 3 പേരെ അറസ്റ്റ് ചെയ്യുകയാണ്. അതിന്റെ തൊട്ടടുത്ത ദിവസം May 15 അടുത്ത ഒരു 5 പേരെ കൂടി അറസ്റ്റ് ചെയ്യുന്നു. അവരെല്ലാം ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു 4 പേരെയും അറസ്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ മൊത്തം സംശയത്തിന്റെ പേരിൽ 12 പേര് ഇവർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഏരിയയിലുള്ളവരെ. ഈ ഒരു ക്രൈമിലെ പ്രധാന കുറ്റവാളിയായി അവർ കണ്ടിരുന്നത് സ്വിസ് കുമാർ എന്ന് അറിയപ്പെടുന്ന മഹാലിംഗ ശശികുമാറിനെ ആയിരുന്നു. അങ്ങനെ May 19 ഇയാളെയും അറസ്റ്റ് ചെയ്യുകയാണ്. ഈ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത 12 പേരിൽ 11 അറസ്റ്റ് ചെയ്ത ഉദയസൂര്യ ഇൻവെസ്റ്റിഗേഷൻ ഇടയ്ക്ക് തന്നെ പല സത്യങ്ങളും പറയുകയാണ്. വിദ്യ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവളെ കിഡ്നാപ്പ് ചെയ്യുകയും ഈ ഒരു ഗ്യാങ് അവളെ പീഡിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ നോക്കുന്ന സമയം അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ഉദയസൂര്യ പോലീസിനോട് പറഞ്ഞത്. വിദ്യ മരിക്കുന്നതിന് 3 മാസം മുൻപ് 2015 February ഫാമിലി എല്ലാവരും പൂങ്കുടിദ്വീപ് എന്ന ഗ്രാമത്തിൽ തന്നെ താമസിക്കുകയാണ്. ആ ഏരിയയിൽ തന്നെ താമസിക്കുന്ന ശിവദേവൻ ദുശാന്തൻ എന്ന വ്യക്തി വിദ്യയെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. പക്ഷേ ഈ ഒരു ശിവദേവന്റെ സ്വഭാവവും അവന്റെ രീതികളും ഒട്ടും താല്പര്യമില്ലാത്ത വിദ്യ അവളുടെ ചെരുപ്പൂരി അവനെ അടിക്കുകയാണ്. പക്ഷെ അതിന്റെ ശേഷവും അവളെ എല്ലാ ദിവസവും ഫോളോ ചെയ്യുമായിരുന്നു. തിരിച്ച് വിദ്യ റെസ്പോൺസ് ഒന്നും തന്നെ കാണിച്ചില്ല. ഈ സമയത്താണ് വിദ്യയോട് പകയും പ്രതികാരവും ചെയ്യാനായിട്ട് തോന്നിയത്. ഈ സമയത്ത് മഹാലിംഗ ശശികുമാറും ശിവദേവനും നല്ല കൂട്ടുകാരാകുന്നു. ഈ മഹാലിംഗ ശശികുമാർ January 2015 സ്വിസ് നാട്ടിൽ നിന്നും ശ്രീലങ്കയിലേക്ക് വന്നതാണ്. ഇയാൾ വന്നതിന്റെ ഉദ്ദേശം തന്നെ ഏഷ്യൻ നാട്ടിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊല്ലുന്നതിന്റെ വീഡിയോ സ്വിസ് നാട്ടിലെ ഒരു കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പണം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ വഴി എങ്ങനെ ക്യാഷ് കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫോൺ സൈറ്റിലെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് വ്യൂസ് കിട്ടും, അതിലൂടെ ഒരുപാട് എമൗണ്ടും കിട്ടും. ഇങ്ങനെ ഒരു ഉദ്ദേശം ഇയാൾക്ക് ഉണ്ടായിരുന്നതായിട്ടുള്ള സംസാരങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് അറിയില്ല. പ്രധാനമായും ഏഷ്യൻ കൺട്രീസായ ശ്രീലങ്ക, ഇന്ത്യ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ നാടുകളിൽ പല സ്ഥലങ്ങളിലും രഹസ്യമായി ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു കാര്യം മഹാലിംഗ ശശികുമാർ വഴി ശിവദേവൻ അറിയുകയാണ്. ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശിവദേവന് 23,000 രൂപയും കൊടുക്കുകയാണ്. അങ്ങനെ നല്ലൊരു ചാൻസിനായിട്ട് ശിവദേവൻ കാത്തിരിക്കുകയാണ്. ഇവർക്ക് അനുകൂലമായ ഒരു സിറ്റുവേഷൻ അന്ന് വിദ്യയ്ക്കും ഉണ്ടാവുകയാണ്. കറക്റ്റ് 2015 May 13 സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങി നിൽക്കുമ്പോൾ തന്റെ 2 കൂട്ടുകാരികളും വരാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് വിദ്യ പോവുകയാണ്. അന്ന് ശിവദേവനും അവന്റെ ഒരു കൂട്ടുകാരനും ചേർന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴി തന്നെ കാട് നിറഞ്ഞ പ്രദേശത്ത് വെച്ച് വിദ്യയെ കിഡ്നാപ്പ് ചെയ്ത് കാടിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവളുടെ സൈക്കിളും ബാഗും കൂടെ തന്നെ കൊണ്ടുപോകുന്നു. അവളുടെ കഴുത്തിലുണ്ടായിരുന്ന കയറും മുടി കെട്ടിയിരുന്ന റിബണും ഉപയോഗിച്ചുകൊണ്ട് 2 കൈയും കാലും മുറുക്കി കെട്ടുകയാണ്. അവളെ പീഡിപ്പിക്കാനായിട്ട് അവളിട്ടിരുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ ഓരോന്നായി ഊരുന്നു. അവളിട്ടിരുന്ന അടിവസ്ത്രമൂരി വാക്യകത്ത് തിരികെ വയ്ക്കുകയാണ്. രണ്ടുപേരും അവളെ പീഡിപ്പിച്ചതിന് ശേഷം അല്പസമയത്തിന് ശേഷം മഹാലിംഗ ശശികുമാറും അവന്റെ കുറെ കൂട്ടാളികളും വരുന്നു.
എല്ലാവരും വിദ്യയെ മാറി മാറി റേപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോരുത്തരും റേപ്പ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നുമുണ്ടായിരുന്നു. ആ സമയം ശിവദേവന് വിദ്യയോടുള്ള ദേഷ്യം കാരണം, അവളോട് പകരം ചെയ്യണം, പകരം വീഴ്ത്തണം എന്നുള്ള ഉദ്ദേശം കാരണം ആ ഒരു ലൊക്കേഷനിൽ തന്നെ മദ്യപിക്കാനായി വരുന്ന കുറച്ചുപേരുണ്ട്. അവരോട് പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട്, നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കുകയും കുടിച്ച് പകുതി ബോധത്തിൽ നിന്ന് അവരും ഇവരുടെ കൂടെ വരികയും ചെയ്യുന്നു. അങ്ങനെ വിദ്യയെ എല്ലാവരും മാറി മാറി പീഡിപ്പിക്കുകയാണ്. ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വിദ്യ മാറുകയാണ്. എല്ലാവരും എല്ലാം ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷം ശിവദേവനും അവൻ്റെ കൂട്ടാളികളും കഴുത്ത് ഞെരിച്ച് വിദ്യയെ കൊല്ലുകയാണ്. ഇത് CID അന്വേഷണത്തിലൂടെ അറിയാൻ കഴിഞ്ഞു. മാത്രമല്ല, സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത 12 പേരിൽ പലരും ഈ ഒരു സത്യം പോലീസിനോട് പറയുകയും ചെയ്തു. വിദ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുൻപ് വളരെ ക്രൂരമായി അവൾ പീഡിപ്പിക്കപ്പെട്ടുവെന്നും അവളുടെ പ്രൈവറ്റ് പാർട്ടിന് അകത്തായിട്ടും പുറത്തായിട്ടും ഒരുപാട് മുറിവുകളും ഡാമേജും സംഭവിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ശ്വാസമുട്ടി കഴുത്ത് ഞെരിച്ചാണ് അവളെ കൊന്നിട്ടുള്ളതും എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വിസ് കുമാർ എന്ന് പറയപ്പെടുന്ന മഹാലിംഗ ശശികുമാറിന്റെ അമ്മ വിദ്യയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസിൽ നിന്ന് പിന്മാറണം എന്നുള്ള പല കാരണങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഇവരെയും അറസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ ഇവരുടെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് 2016 ജൂലൈ 18 ജയിലിൽ തന്നെ ഇവർ മരിക്കുകയാണ്. ഈ ഒരു കേസിന്റെ വിധി പറയാനായിട്ട് 3 ജഡ്ജിനെയാണ് നിയമിക്കുന്നത്. ഈ 3 ജഡ്ജസും ഈ 12 കുറ്റവാളികളെയും അവർക്കെതിരായിട്ടുള്ള എല്ലാ എവിഡൻസും അതുപോലെ തന്നെ സാക്ഷികളെല്ലാം തന്നെ വിസ്തരിക്കുകയാണ്. അങ്ങനെ 2017 വിദ്യ മർഡർ കേസിന്റെ വിധി വരികയാണ്. ഈ കുറ്റവാളികൾ എന്ന് കരുതപ്പെടുന്ന 12 പേരിൽ 5 പേർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ടും അവർക്ക് അനുകൂലമായ എവിഡൻസ് ഒന്നും സ്ട്രോങ് അല്ലാത്തത് കൊണ്ടും 5 പേര് റിലീസ് ചെയ്യുന്നു. ബാക്കിയുള്ള 7 പേർക്ക് 30 വർഷത്തെ കഠിന തടവും അതുകൂടാതെ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി വിദ്യയുടെ ഫാമിലിക്കും കൊടുക്കണമെന്നുള്ള വിധി വരുന്നു. ഇതുകൂടാതെ 30 വർഷത്തെ കഠിന തടവിന് ശേഷം 7 പേരെയും തൂക്കിലേറ്റാനുള്ള വിധിയും കൊടുക്കുകയാണ് കോടതി. ഈയൊരു വിധി കേട്ട പോരാട്ടം നടത്തിയ എല്ലാ ജനങ്ങളും, ശ്രീലങ്കയിലെ മൊത്ത ജനങ്ങൾക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലം ശ്രീലങ്കയിൽ തന്നെ ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ളതും ഇന്നും അവിടെയുള്ള ജനങ്ങൾ, പ്രധാനമായിട്ടും പൂങ്കുടി ദ്വീപിലെ ജനങ്ങൾ മറക്കാത്ത ഒരു സംഭവമാണ് വിദ്യയുടെ മരണം. ഈയൊരു സംഭവത്തിൽ വിദ്യയെ ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് അയച്ച പാരന്റ്സിനെയോ അല്ലെങ്കിൽ അമ്മയെയോ സഹോദരനായ നിശാന്തരെയോ നമുക്ക് ഒരിക്കലും കുറ്റം പറയാനായിട്ട് കഴിയില്ല. വീടിനകത്ത് തന്നെ അടച്ചുപൂട്ടി വളർത്തണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കൊരിക്കലും പുറത്തിറങ്ങാനേ കഴിയുകയില്ല. എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ പറയുക, വിദ്യ ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് അയച്ച പാരൻസാണോ തെറ്റുകാർ? അവരെ തെറ്റുകാരെന്ന് പറയുകയാണെങ്കിൽ സ്ത്രീകൾ പിന്നെ പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ പാടില്ല എന്ന് പറയേണ്ടി വരും. ഇനി അതല്ല, ശരിയും തെറ്റും എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തു വളർത്താത്ത ഈ 12 പേരുടെയും പാരൻസിനെയാണോ കുറ്റം പറയേണ്ടത്? ഇത് രണ്ടുമല്ല എന്നുണ്ടെങ്കിൽ ഇവരെ ഈ ഒരു തെറ്റിലേക്ക് നയിച്ച സൊസൈറ്റിയാണോ തെറ്റുകാർ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റായി ചേർക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.